28 വിദ്യാർത്ഥികളോടായി ഒന്നാം റൗണ്ടിൽ 294 ചോദ്യം. ഇവരിലെ മണിമുത്തുകളെ കണ്ടെത്താനുള്ള നമ്മുടെ മത്സരം പുരോഗമിക്കുകയാണ്. വിക്ടേഴ്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിജയപത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിന്റെ പ്രകൃതി ഏറ്റവും സുന്ദരിയായത് ഈ മണ്ണിലാണ്. അതെ, വയനാടിന്റെ മണ്ണിൽ. വയനാട് ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഇരുവരെയും നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. രണ്ട് മത്സരാർത്ഥികളായാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ ഇന്ന് എങ്ങനെ വിശേഷിപ്പിക്കുന്നു ഈ അവസരത്തെ, ഈ വേദിയെ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഇവിടെ എത്തിയത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പിന്നെ ഇവിടെ കയറിയപ്പം ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അത്ഭുതം തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് പഠിച്ചു ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തു. ഇപ്പം നന്നായി പെർഫോം ചെയ്യുന്നത് തന്നെയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ പറയാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മൈക്ക് കൈമാറാം. എന്താണ് പറയാനുള്ളത് നമുക്ക് അറിയാം. യെസ്, വളരെ നല്ലൊരു പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയത്. ധാരാളം ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ രണ്ടുപേരും പ്രിപ്പയർഡ് ആണ് എങ്കിൽ നമുക്ക് അങ്ങോട്ട് നീങ്ങാമല്ലോ. ഓക്കെ, അപ്പോൾ ചിരിച്ച മുഖത്തോടെ, സന്തോഷത്തോടെ, കോൺഫിഡൻ്റ് ആയി എല്ലാ ചോദ്യങ്ങൾക്കും രണ്ടുപേരും ഉത്തരം നൽകണം. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. യെസ്, വിജയപത്തിൻ്റെ വേദിയിൽ ഇന്ന് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള രണ്ടുപേരാണ്. അപ്പം നമ്മുടെ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ രണ്ടുപേരെയും അടുത്തറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഫെബിൻ പി ബാബു. ഞാൻ വയനാട് ജില്ലയിലെ നടവയൽ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് നടവയൽ തന്നെയാണ്. ഓക്കെ, അടുത്ത ആള്. ഞാൻ ഷജിയ, GHSS തരുവണയിൽ നിന്ന് വരുന്നു. ഷജീർ ആൻഡ് ഫെബിൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മത്സരം തുടങ്ങാനായിട്ട് അറിയാമല്ലോ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ. ഒരുവിധം നമുക്കൊരു വിക്ടറി കോഡുണ്ട്. ആ വിക്ടറി കോഡിൽ ഒരു പേരുണ്ടാവും. ആ പേരിനെ ബേസ് ചെയ്തിട്ട്, ആ പേരിൻ്റെ ഉള്ളിൽ അതൊരു കോഡാണ്. മൂന്ന് സബ്ജക്ട്സ് ഉണ്ട്. അത് ഏതാണെന്നുള്ളത് നമുക്ക് മോണിറ്ററിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ലോട്ടാണ് എടുക്കാമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിക്ടറി കോഡുമായിട്ട് ഇവിടെ എത്തുന്നത് നമ്മുടെ അക്കാഡമിക് വിങ്ങിലെ തന്നെ ഒരു അധ്യാപികയായിട്ടുള്ള, ഫിസിക്സ് അധ്യാപിക കൂടിയായിട്ടുള്ള ആശ ടീച്ചറാണ്. ടീച്ചർ, സ്വാഗതം. യെസ്, എടുക്കാം. ഷജീർ ആൻഡ് ഫെബിൻ, താങ്ക് യു സോ മച്ച് ടീച്ചർ. താങ്ക് യു. ഓക്കെ, ഫെബിൻ ആൻഡ് ഷജീർ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിക്ടറി കോഡ് മഹാനായ ഒരു ശാസ്ത്രജ്ഞനാണ്, ആർക്കിമിഡിസ്. ആർക്കിമിഡിസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് മനസ്സിൽ ഓർമ്മ വരുന്നത്? എന്തായിരിക്കും? കണക്കാണോ ഓർമ്മ വരുന്നത്? അദ്ദേഹമാണോ യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞത് അല്ലേ? ശരിയല്ലേ? യെസ്. അപ്പോ യുറേക്ക യുറേക്ക എന്ന വലിയ സംഭാവന ഒരുപക്ഷെ എപ്പോഴും നമ്മുടെ സിലബസിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ കഥ. തൽക്കാലം ആർക്കിമിഡിസ് എന്ന ഈ കോഡ് നിങ്ങൾക്ക് നൽകുന്ന ആ സബ്ജക്ട്സ് ഏതൊക്കെയെന്ന് മോണിറ്ററിൽ ശ്രദ്ധിക്കാം. ആർക്കിമിഡിസ്, നിങ്ങളുടെ സബ്ജക്ട്സ് ബയോളജി, ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സോ ആർക്കിമിഡിസ് എന്ന വിക്ടറി കോഡ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ബയോളജി, ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ്, ഈ മൂന്ന് വിഷയങ്ങളാണ്. ഷജീറും ഫെബിനും കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലേ? അല്ലേ, ആണോ?
ആണ്, കുഴപ്പമൊന്നുമില്ല. യെസ്, അപ്പൊ എന്തായാലും ആണെങ്കിലും അല്ലെങ്കിലും വേറെ നിർവാഹമില്ല. ഇപ്പൊ ആർക്കിമിഡിസ് ഐശ്വര്യമായിട്ട് മൂന്നെണ്ണം തന്നിട്ടുണ്ട്, അത് ഉത്തരവ് പറഞ്ഞേ പറ്റുള്ളൂ. തൽക്കാലം നമുക്ക് ഇന്നത്തെ ഈ മത്സരം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആരംഭിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യണം. ബയോളജി ബേസ് ചെയ്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വിലയിരുത്തുന്നത് ശ്രീ പ്രദീപ് കണ്ണങ്കോടാണ്. പ്രദീപ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ പ്ലീസ്. ഇംഗ്ലീഷ് വിലയിരുത്തുന്നത് സോണിയ ജിജി മാം. മാം പ്ലീസ്. ഫിസിക്സിലെ ഉത്തരങ്ങൾ വിലയിരുത്തുന്നത് സുരേഷ് കുമാർ സർ. സർ സ്വാഗതം. ഇനി നമ്മുടെ മത്സരം ആരംഭിക്കുന്നതിന് ആശ ടീച്ചറുടെ സഹായം ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻസുമായി ദയവ് ചെയ്ത് നമ്മളെ സഹായിക്കണം പ്ലീസ്. താങ്ക് യു ടീച്ചർ. ആർക്കിമിഡീസ് എന്ന വിക്ടറി കോഡ് വയനാട് ജില്ലയ്ക്ക് നൽകിയ വിഷയങ്ങൾ ഫിസിക്സ്, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്. ആദ്യ റൗണ്ട് ഒരു നിമിഷം എന്നാണ് റൗണ്ടിന്റെ പേര്. ഒരു മിനിറ്റിൽ നിങ്ങൾ ഉത്തരം പറയണം. മൂന്ന് ചോദ്യങ്ങൾ വീതം ഓരോ വിഷയത്തിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ് കിട്ടും. 9 മാർക്കാണ് ഓരോ മാർക്ക് വീതം. 9 ചോദ്യത്തിന് 9 മാർക്ക്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? എന്താ പറയണോ ഷിജീർ? റെഡി? റെഡി ആണ്. യെസ്. അപ്പൊ നമുക്ക് നല്ല ഊർജത്തോടെ ഉന്മേഷത്തോടെ ലൗഡായിട്ട് ഉത്തരം പറയണം. നമ്മുടെ ജഡ്ജസിനെ കേൾക്കണം. എപ്പോഴും നിങ്ങളുടെ ഉത്തരം ജഡ്ജസ് കേൾക്കുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടുക. ഒരു പക്ഷേ ഞാനത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ പരമാവധി ലൗഡായിട്ട് പറഞ്ഞ് എല്ലാവരെയും സഹായിക്കുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ ആദ്യ ചോദ്യം, ഒരു നിമിഷം റൗണ്ടില് ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു ട്രാൻസ്ഫോമറിൽ NS=NP=3:4 ആകുന്നു. ഇതിൻ്റെ പ്രൈമറിയുടെ പവർ 480 വാട്ട് എങ്കിൽ സെക്കൻഡറിയുടെ പവർ എത്ര എന്നാണ് ചോദ്യം. ഒരു മിനിറ്റിൽ ഉത്തരം നൽകണം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. എന്നാണ് ഉത്തരം. കംപ്ലീറ്റ് ചെയ്തല്ലോ അല്ലേ? ആൻസർ കീയിലേക്ക് പോലെ. ആൻസർ കീ പ്ലീസ്. 480 വാട്ട്, റൈറ്റ് ആൻസർ. നല്ല തുടക്കം, നല്ല ഉത്തരങ്ങൾ. ശരി ഉത്തരങ്ങൾ വരട്ടെ ഇനിയും ഇനിയും. എല്ലാ ആശംസകളും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബയോളജിയിൽ നിന്നുള്ള ചോദ്യം. ഒരു നിമിഷം റൗണ്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ജീവികളിൽ ജൈവ ഘടികാരമായി അഥവാ അനിമൽ ക്ലോക്ക് പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതെന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. പീനിയൽ ഗ്രന്ഥി എന്നാണ് ഉത്തരം. ആൻസർ കീയിലേക്ക് പോവാമല്ലോ. ആൻസർ കീ പ്ലീസ്. പീനിയൽ ഗ്രന്ഥി, ശരി ഉത്തരം. അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇംഗ്ലീഷിൽ നിന്നുള്ള ആദ്യ ചോദ്യം, ഗിവ് നെസസറി കറക്ഷൻ ടു ദ സെന്റൻസ് ഗിവൻ. ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് യെസ്റ്റർഡേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു മിനിറ്റ് സമയം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്പ്ലേ വേണം പ്ലീസ്. He had completed his work yesterday. ഇതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. He had been completed his work yesterday. He had been completed his work yesterday. കൺഫേം ചെയ്യാമോ? കോൺഫിഡന്റ് ആണോ? ഷുവർ ആണ്.
നിങ്ങൾ 100% ഉറപ്പിച്ച് പറയുന്നുവെങ്കിൽ നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം. യെസ്, സമയവും കഴിഞ്ഞിരിക്കുന്നു. ആൻസർ കീ പ്ലീസ്. ഹീ കംപ്ലീറ്റഡ് ഹിസ് വർക്ക് യെസ്റ്റർഡേ എന്നാണ് ശരി ഉത്തരം. ബീൻ എന്നുള്ളത് അവിടെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു അല്ലേ? നോട്ട് ഓൺലി ദാറ്റ്, വെൻ ടൈം ഈസ് മെൻഷൻ യെസ്റ്റർഡേ, ദ വേർഡ് യെസ്റ്റർഡേ ഈസ് ദേർ. വെൻ ടൈം ഈസ് പാസ്റ്റ് ടൈം ഈസ് മെൻഷൻ, ഷുഡ് ബി സിമ്പിൾ പാസ്റ്റ്, ഷുഡ് നോട്ട് ബി എനി അദർ ഫോം ഓഫ് ഓൾ തിങ്സ്. അടുത്ത ഫിസിക്സിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം ആദ്യ റൗണ്ടിലെ. യെസ്, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. 5 Hz, 10 Hz, 15 Hz, 150 Hz. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു മിനിറ്റ് സമയമുണ്ട്. 150 Hz. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് 180 Hz എന്നാണ് ഉത്തരം. ഒരു മിനിറ്റ് ഉണ്ട്, ആലോചിക്കുകയൊന്നും വേണ്ട, കൺഫേം ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. 150 Hz, റൈറ്റ് ആൻസർ അഗെയിൻ. ഓക്കെ, അപ്പോൾ ഫെബിൻ, എന്താണ് ഇത് ആ കൂട്ടത്തിൽ പെടാതെ പോയതിനുള്ള കാരണം അത് പറയാമോ? ബാക്കി മൂന്നും ഇൻഫ്രാസോണിക് സൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ കാരണ സഹിതം പറഞ്ഞിരിക്കുകയാണ്. കാരണം പക്ഷെ ആവശ്യമില്ല, ജസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന് ബാക്കിയുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. അടുത്ത ചോദ്യം ബയോളജി ബേസ് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാം. ഡെങ്കിപ്പനി, ഡെങ്കി വൈറസ്, പന്നിപ്പനി അഥവാ സ്വൈൻ ഫ്ലൂ, അങ്ങനെയാണെങ്കിൽ ഡാഷ് എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പന്നിപ്പനി, സ്വൈൻ ഫ്ലൂ, H1N1 എന്ന് കൺഫേം ചെയ്യാമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ കീ നോക്കാം. H1N1. ഇൻഫ്ലുവൻസ H1N1 എന്ന് തന്നെയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. H1N1 വൈറസ് തന്നെയാണ്. ആൻഡ് നൗ അടുത്ത ചോദ്യം വീണ്ടും ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് കണ്ടു നോക്കാം. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിലാണ് കഴിഞ്ഞ തവണ പോയത്, കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്ത ചോദ്യം, ഒരു നിമിഷം റൗണ്ടിൽ. കംപ്ലീറ്റ് ദി ഗിവൻ ഡയലോഗ് പീസ്. മദർ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, ദ ബോയ്, യെസ് ഐ ഹാവ് സീൻ ദ ഫോക്സസ് മാരേജ് എന്നാണ് ഡയലോഗ് പീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നോക്കാം. ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ, ഓർത്ത് വേഗം ഉത്തരം പറയുക, കംപ്ലീറ്റ് ചെയ്യണം ആൻസർ. ഡു യു സീ ദ ഫോക്സസ് മാരേജ്? ഡു യു സീ ദ ഫോക്സസ് മാരേജ് എന്നാണ്. വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല അല്ലേ? സമയം കഴിഞ്ഞുപോയി, നമുക്ക് ആൻസർ കീ നോക്കി നോക്കാം. അപ്പോൾ ആൻസർ കീ വന്നിരിക്കുന്നു, ഹാവ് യു സീൻ ദ ഫോക്സസ് മാരേജ് എന്നാണ് ഉത്തരം. പക്ഷേ ഡു യു ആണ് നിങ്ങൾ പറഞ്ഞത്, ഡു യു എന്നുള്ള പ്രയോഗം തെറ്റിപ്പോയി. എനിവേ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം, ഇംഗ്ലീഷിൽ നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോയി. സാരമില്ല, അടുത്തതിൽ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഫിസിക്സിൽ നിന്ന്. യെസ്, അടുത്ത ചോദ്യം. ഒന്നാം പദ ജോഡി നോക്കി ബന്ധം കണ്ടെത്തി രണ്ടാം ജോഡി പൂർത്തിയാക്കുക. ആറ്റം ബോംബ് ഈസ് ടു ന്യൂക്ലിയർ ഫിഷൻ, അങ്ങനെയാണെങ്കിൽ ഡാഷ് ഈസ് ടു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് ഈസ് ടു ന്യൂക്ലിയർ ഫ്യൂഷൻ. ഉറപ്പിക്കാമല്ലോ. നമുക്ക് ആൻസർ കീ നോക്കി നോക്കാം. ആൻസർ കീ പ്ലീസ്. ഹൈഡ്രജൻ ബോംബ് ഇസ് ദ റൈറ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. അടുത്ത ചോദ്യം വരുന്നു ബയോളജിയിൽ നിന്ന്. ഒരു നിമിഷം റൗണ്ടിലെ. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റെഡി. ആദിമ ജീവി അഥവാ പ്രിമിറ്റീവ് ഓർഗാനിസം, അവയവ ജീവി, അവയവ ജീവി, അനേറോബിക് ഓർഗാനിസം ആയിരുന്നിരിക്കണം, ഇങ്ങനെ അനുമാനിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദിമ ഭൂമിയിൽ ഓക്സിജൻ ഇല്ലായിരുന്നു, അത് കാരണമാണ് അതിന് അവയവ ജീവി എന്ന് പേര്. ഓക്കെ, അപ്പോൾ ആൻസർ കീ നോക്കാമോ? കോൺഫിഡൻ്റ് അല്ലേ? ആൻസർ കീ പ്ലീസ്.
ആദിമ ഭൂമിയിൽ സ്വതന്ത്ര ഓക്സിജന്റെ അഭാവം ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്. അവസാന ചോദ്യം ഇംഗ്ലീഷിൽ നിന്നാണ്, നോക്കാം നമുക്ക്. കൂളായി സ്മാർട്ടായി ഉത്തരം നൽകണം, ശരി ഉത്തരം നൽകണം. ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം. ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യാനാണ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം - ക്വസ്റ്റ്യൻ മാർക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം. ഡിസ്പ്ലേയിൽ ക്വസ്റ്റ്യൻ പ്ലീസ്. ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം - ഒരു മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം. ആൻസർ കീ പ്ലീസ്. ഷാൽ ബി എന്നാണ് ഉത്തരം. ഷാൽ യുവും ഷാൽ ഐയും പറഞ്ഞു, പക്ഷെ വിയിലേക്ക് എത്തുന്ന എല്ലാവരും പ്രതീക്ഷിച്ചു, എല്ലാവരും കാത്തിരുന്നു, പക്ഷെ അത് ഐയിലേക്ക് അങ്ങ് ഉറപ്പിച്ചു അല്ലേ. എന്തായാലും ഇംഗ്ലീഷിലെ മൂന്ന് ചോദ്യവും തെറ്റിപ്പോയി, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ തെറ്റിച്ചത് മൂന്നും. സാരമില്ല, അടുത്ത റൗണ്ടിൽ അത് കവർ ചെയ്യണം തീർച്ചയായിട്ടും. മൂന്ന് ചോദ്യം തെറ്റുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇതുപോലൊരു മത്സരത്തിൽ വളരെ പ്രധാനമാണ്. ഇനിയുള്ള അടുത്ത രണ്ട് റൗണ്ട്സിൽ നിങ്ങളിത് മേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4 ഡിസ്ട്രിക്ട്സ് മാത്രമേ ഫൈനലിൽ എത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കണം. ഇനിയുള്ള എല്ലാ ചോദ്യങ്ങളും ശരിയാക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. അപ്പോൾ അടുത്ത ആദ്യ റൗണ്ടിൽ മൂന്ന് ചോദ്യം പോയതിൻ്റെ ചെറിയൊരു ടെൻഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അത് നമുക്കൊന്ന് എന്താണ് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് എന്താണ് നിങ്ങളുടെ വക ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുക. അടുത്തതിൽ ഓക്കെ, അപ്പൊ ഫെബിൻ അടുത്തതിൽ പെർഫോം ചെയ്യാം, ഷെജീർ പെർഫോം ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അതെ, ഷെജീർ പെർഫോം ചെയ്തോട്ടെ എന്നാണ് ഫെബിൻ പറയുന്നത്. ഷെജീറിന്റെ വക ഒരു കഥാപ്രസംഗമാണെന്ന് തോന്നുന്നു. ആണോ പാട്ട് എന്തെങ്കിലും ധൈര്യമായിട്ട് പാടിക്കുള്ളൂ. നമ്മളിപ്പോ ഇവിടെ ഒരു കുടുംബമാണ്, ഈ അതെ ഒരു ഫാമിലി ആയിട്ട് ആഘോഷിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ. ഷെജീറിന് ഏത് പാട്ട് അറിയാന്ന് ഫെബിനോട് ചോദിക്കുകയാണ്. ഓക്കെ, എന്താണ് പാട്ടറിയില്ല? പാട്ടറിയില്ല, അപ്പൊ ഡാൻസ് അറിയാല്ലേ. പിന്നെന്തറിയാം? കഥ പറയോ? ഇല്ല. എന്ത് ചെയ്യാം? ഷെജീറിന് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പത്താം ക്ലാസ്സിലെ ടെൻഷൻ മാത്രമല്ല, അതിനും അപ്പുറം ചിലതുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നും ചെയ്യാറില്ല. വീട്ടിലപ്പോ ലെഷർ ടൈം ഒക്കെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? എന്ത് കളിക്കും? ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ ഇപ്പൊ നമുക്ക് ഇവിടെ നിർവാഹമില്ല. മറ്റെന്തെങ്കിലും വായിക്കാറുണ്ടോ? പത്രം വായിക്കും. ഇപ്പൊ അടുത്ത് വായിച്ച പത്രത്തിൽ വായിച്ച വാർത്തയിൽ ഷെജീറിന് ഏറ്റവും ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു വാർത്ത എന്തായിരിക്കും? ഹെഡിങ് ഹെഡിങ് മാത്രമേ വായിക്കാറുള്ളൂ. അതെ അതെ, ഏതെങ്കിലും ഹെഡിങ് പറയും. മിക്കവാറും പേപ്പറിൽ നോക്കുന്ന ഹെഡിങ് ഇന്നത്തെ സിനിമ എന്നാണോ? ഷെജീർ, സിനിമ ഏതൊക്കെ തിയേറ്ററുകളിൽ ഏതൊക്കെ ഫിലിം കണ്ടെന്നാണോ നോക്കുന്നത്? ഇഷ്ടപ്പെട്ട ലാസ്റ്റ് കണ്ടൊരു നല്ല ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയും പറയാമല്ലോ. സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നല്ല ഫിലിംസ് ഒരുപാട് വരുന്നുണ്ട്. എന്ന് നിന്റെ മൊയ്തീനാണ്. എന്ന് നിന്റെ മൊയ്തീൻ ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ് ഷെജീറിന്? യഥാർത്ഥത്തിൽ നടന്ന കഥയാണ്. അപ്പൊ എന്തായാലും പത്താം ക്ലാസ്സിലെ പയ്യനോട് തൽക്കാലം പബ്ലിക് എക്സാം കഴിയുന്നത് വരെ മൊയ്തീന്റെ കഥയും അതിന്റെ തീമിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റില്ല.
അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല. തൽക്കാലം എന്നും നിന്റെ മൊയ്തീൻ എന്നുള്ളത് അനദർ ഡിപ്ലോമാറ്റിക് ആൻസറായിട്ട് കാണാം. എന്തായാലും ഷജീർ കുറച്ച് സംസാരിക്കുന്നു, വളരെ ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഫെബിന്റെ പാട്ട് ഉറപ്പായിട്ടും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അത് നമുക്ക് അടുത്ത റൗണ്ടിന് തൊട്ട് മുമ്പ്. യെസ്. അപ്പോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തു പറ്റി ഷജീർ? യെസ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഓർമ്മ ചെപ്പെന്നാണ് രണ്ടാമത്തെ റൗണ്ടിൻ്റെ പേര്. ഓർമ്മ ചെപ്പിൽ രണ്ട് സ്കോർ വീതമാണ് ഓരോ ചോദ്യത്തിന് ലഭിക്കുക. മൂന്ന് വിഷയത്തെ ആസ്പദമാക്കി ഈ രണ്ട് ചോദ്യങ്ങൾ വീതം, 6 questions ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റിൽ കൃത്യമായി പൂർണ്ണമായി ഉത്തരം നൽകണം. റെഡിയല്ലേ? രണ്ടുപേരും റെഡിയാണല്ലോ. രണ്ടുപേർക്കും ഒരു ജീവനില്ല അല്ലേ ജഡ്ജസ്? ഒരു ഉന്മേഷം ഇല്ല. നമ്മുടെ ഈ പരിപാടി നിങ്ങൾ ആഘോഷമാക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വീക്കായി പോവും, ഡൗൺ ആയി പോവും. അപ്പോൾ നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി നമ്മൾ കാത്തിരിക്കുന്നു അടുത്ത റൗണ്ടിലേക്ക്. ആദ്യ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. ഓർമ്മച്ചെപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വിഷയം ഫിസിക്സിൽ നിന്നായിരിക്കും. ശ്രദ്ധിക്കാം. 3-pin top ഒരു പിന്നിന് മറ്റു പിന്നുകളെ അപേക്ഷിച്ച് വണ്ണം, നീളം എന്നിവ കൂടുതലാണ്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ചോദ്യം. സമയം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ 1 ഡിസ്പ്ലേയിൽ വേണം പ്ലീസ്. വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറവായിരിക്കും, അപ്പോൾ കറണ്ട് പെട്ടെന്ന് അതിലൂടെ ഒഴുകും. പിന്നെ നീളം കൂടിയതിനാൽ തന്നെ ഈ പ്ലഗിലെ ഈ സ്വിച്ചുകൾ അല്ല പിന്നുകൾ അമർന്നിരിക്കും. ഇതാണ് എന്തെങ്കിലും പ്രതിരോധം കുറവായതിനാൽ പിന്നെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിലേക്കൂടെ ഭൂമിയിലേക്ക് പൊക്കോളും. ഇതാണ് ഉത്തരം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. നമുക്കിനി ആൻസർ കീ ചെക്ക് ചെയ്യാമോ? സമയമുണ്ട്, വേണമെങ്കിൽ ആലോചിക്കാം, ഇല്ലെങ്കിൽ ആൻസർ കീയിലേക്ക്. സോ ആൻസർ കീ പ്ലീസ്. എർത്തിങ് പിൻ വണ്ണവും നീളവും കൂടുതൽ കണക്ഷൻ മാറാതിരിക്കാൻ വണ്ണം കൂട്ടി നീളം കൂടിയതിനാൽ ആദ്യം ഘടിപ്പിക്കപ്പെടും, അവസാനം ഊരി വരും. ഉപകരണത്തിൽ കറണ്ട് ഉള്ളപ്പോഴെല്ലാം എർത്തിങ് ഉറപ്പ് എന്നതാണ് ആൻസർ കീ ലഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരം ശരിയായോ? ശരിയായി അല്ലേ? ഏകദേശമൊക്കെ ശരിയായി. സർ ശരി, ഒരുപാട് നല്ലൊരു തെറ്റ് വന്നിട്ടുണ്ട്. കണക്ഷൻ മാറിപ്പോയിരിക്കാനാണ്. അത് കണക്ഷൻ മാറാതിരിക്കാൻ വേണ്ടി വണ്ണം കൂട്ടിയപ്പോൾ പ്രതിരോധം കുറഞ്ഞു പോയതാണ്. പ്രതിരോധം കുറയ്ക്കാൻ വേണ്ടി വണ്ണം കൂട്ടിയതല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ബയോളജി. നോക്കാം. ബീറ്റ കോശങ്ങളുടെ നാശം കൊണ്ട് മാത്രമാണ് ഡയബറ്റിസ് ഇൻസിപിഡസ് ഉണ്ടാകുന്നത്. ഈ പ്രസ്താവനയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. സമയം ആരംഭിച്ചിരിക്കുന്നു. ബീറ്റ കോശങ്ങളുടെ നാശം കൊണ്ട് മാത്രമാണ് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നത്. പ്രവർത്തനക്ഷമമല്ലാത്ത ഗ്രാഹികൾ ഉണ്ടാകുന്നതും പ്രവർത്തനക്ഷമമല്ലാത്ത ഇൻസുലിൻ സ്വീകരിക്കുന്ന ഗ്രാഹികളും പിന്നെ പ്രവർത്തനക്ഷമമല്ലാത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂലം ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകും. ഓക്കെ, കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സമയം ഇനി ആവശ്യമില്ലെങ്കിൽ ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. ബീറ്റ കോശങ്ങളുടെ നാശം കൊണ്ടും ഡയബറ്റീസ് ഉണ്ടാകും, എന്നാൽ മറ്റു കാരണങ്ങളും ബാധകമാണ്. ഇൻസുലിൻ ഗ്രാഹികളുടെ പ്രവർത്തനരാഹിത്യം, ഗുണമേന്മയില്ലാത്ത ഇൻസുലിൻ എന്നിവയാണ് കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം സ്ക്രീനിൽ റെഡിയാണ്. ഓർമ്മ ചെപ്പ് സെക്കൻഡ് റൗണ്ടിലെ
അടുത്ത ചോദ്യം ഇംഗ്ലീഷിൽ നിന്നുള്ളതാണ്, ശ്രദ്ധിച്ച് ശരി ഉത്തരം നൽകണം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. Report the given dialogue. Father, dress up and go to school. Swami, I will be late for the class. And your time starts now. Report cheyanulla chodyamaana ee dialogue report cheyan aa question onnu display il vannittunde veendum. Father, dress up and go to school. Swami, I will be late for the class. രണ്ട് മിനിറ്റ് സമയമാണ്, ഉത്തരം പൂർണ്ണമായി പറയണം രണ്ട് മിനിറ്റിൽ. Father said Swami to dress up and went to school. Swami replied that he would be late for class. ഒന്നുകൂടി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഡയലോഗ് റിപ്പോർട്ട് ചെയ്യാനാണ്. സമയം കഴിഞ്ഞുപോയി. അപ്പോൾ നമുക്കിനി ആൻസർ കീ നോക്കാം. ആൻസർ കീ, ഫാദർ ഓർഡേർഡ് സ്വാമി ടു ഡ്രസ് അപ്പ് ആൻഡ് ഗോ ടു സ്കൂൾ. സ്വാമി റിപ്ലൈ ദറ്റ് ഹീ വുഡ് ബി ലേറ്റ് ഫോർ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിൽ ടെൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ഇടയ്ക്ക് എവിടെയോ വെൻറ്റ് പറഞ്ഞിരുന്നു. അതർവൈസ് മാം എന്തെങ്കിലും പറയാൻ? ഓർഡർ ഈസ് റിപ്പോർട്ടഡ്, വി യൂസ് ദ ടു ഇൻഫിനിറ്റീവ് ഫോം ഓൺലി. വി വോണ്ട് ചേഞ്ച് ഇറ്റ് ഇൻ ടു പാസ്റ്റ് ഫോം. ദ ഫസ്റ്റ് വേർബ് വാസ് ഡ്രസ്, യു കെപ്റ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഓൺലി, ടു ഡ്രസ് അപ്പ്, ദാറ്റ് വാസ് ലെഫ്റ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദ സെക്കൻഡ് വേർബ് യു ചേഞ്ച് ടു പാസ്റ്റ് ടെൻസ്, ദാറ്റ് ഈസ് നോട്ട് നെസസറി. ഓക്കെ, same in the same tense form you could have continued, like father said Swami to dress up and go to school, no need of changing there. That's not the mistake. Okay, thank you ma'am. Appo namukku adutha question nokkam. Shradhichollu monitoril ormashep roundile physics ne base cheyda adutha chodyam. സോളാർ കുക്കറിന്റെ ഒരു മേന്മയും ഒരു പരിമിതിയും കണ്ടെത്തുക. രണ്ട് മിനിറ്റ് ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അന്തരീക്ഷ മലിനീകരണം കുറവാണ്, അതൊരു മേന്മ. പിന്നെ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴും രാത്രി കാലത്തും മഴയത്തൊന്നും ഇത് പ്രവർത്തിക്കില്ല, അതതിൻ്റെ പോരാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞിരുന്നത്, അല്ലേ? പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആൻസർ കീയിലേക്ക് പോകാമോ? യെസ്, ആൻസർ കീ പ്ലീസ്. മേന്മ, പരിസര മലിനീകരണമില്ല, ചിലവ് കുറവ് എന്നിവയാണ്. പരിമിതി, രാത്രിയോ മഴക്കാലത്തോ മേഘാവൃതമായ സമയത്തോ ഉപയോഗിക്കാൻ കഴിയില്ല, പാചകത്തിന് കൂടുതൽ സമയം വേണം, ഇതൊക്കെയാണ് പരിമിതികൾ. ഓക്കെ, റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ബയോളജിയിൽ നിന്ന് ശ്രദ്ധിക്കാം. ഓർമ്മച്ചെപ്പ് റൗണ്ടിലെ ബയോളജിയെ ആസ്പദമാക്കിയുള്ള അടുത്ത ചോദ്യം. മെഡുള ഒബ്ലാങ്കേറ്റയും സെറിബ്രവും തമ്മിൽ ഘടനയിലും ധർമ്മത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യു ഹാവ് ടു മിനിറ്റ്സ്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മെഡുല്ല ഒബ്ലാങ്കേറ്റയും സെറിബ്രവും തമ്മിൽ ഘടനയിലും ധർമ്മത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു?
എഡിലോ അബ്ലാങ്കേറ്റ ദണ്ട് പോലെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. എന്ന് വെച്ചാൽ ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം തുടങ്ങിയ പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. സെറിബ്രത്തിൽ ധാരാളം ചാലുകളും ചുളിവുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അത് ഐച്ഛിക പ്രവർത്തനങ്ങൾ, ബുദ്ധി, ഓർമ്മ, ഭാവന തുടങ്ങിയവയുടെ കേന്ദ്രം കൂടിയാണ് സെറിബ്രം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. മെഡുല ഒബ്ലാങ്കേറ്റയും വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ ഉള്ളിലും. അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം സെറിബ്രം ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ ഉള്ളിലും. ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം എന്നിവയാണ് ഹിൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും മാത്രം മിസ് ചെയ്തു അല്ലേ പറഞ്ഞതിൽ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ് ഈ റൗണ്ടിലെ, ഓർമ്മിച്ചപ്പ് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നാണ്. നമുക്ക് നോക്കാം. റീസ്റ്റേറ്റ് ദ സെന്റൻസ് ബിഗിനിങ് വിത്ത് ദ കേജ്. Balthasar hung the cage on the eaves. Your time starts now. Balthasar hung the cage on the eaves. Restate the sentence beginning with the cage. രണ്ട് മിനിറ്റേ ഉള്ളൂ സമയം, ആരെങ്കിലും തീരുമാനിച്ചങ്ങ് പറയണം വേഗം. ദ കേജ് ഓൺ ദ ഈവ്സ് വിച്ച് ബൽതാസർ ഹങ്. അത് തന്നെയാണ് ഉത്തരം. കൺഫേം ചെയ്യാമോ ആ ക്വസ്റ്റ്യൻ? ഒന്നുകൂടി ഡിസ്പ്ലേയിൽ വേണം. ആൻഡ് രണ്ട് മിനിറ്റ് സമയം, ശ്രദ്ധിച്ച് ഉത്തരം പറയുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞു പോയി. ഇനി നമുക്ക് ആൻസർ കീ എന്തായാലും നോക്കിയേ തീരുകയുള്ളൂ. ആൻസർ കീയിലേക്ക് പോകാം. ദ കേജ് വാസ് ഹങ് ഓൺ ദ ഈവ്സ് ബൈ ബൽതാസർ. ആ ഉത്തരവും നിങ്ങൾ ദ കേജ് ഓൺ ദ ഈവ്സ് തിരിച്ചു പറഞ്ഞു അല്ലേ? ദ കേജ് ഓൺ ദ ഈവ്സ് വിച്ച് ബൽതാസർ ഹങ്. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. ദ കേജ് വാസ് ഹങ് ഓൺ ദ ഈവ്സ് ബൈ ബൽതാസർ എന്നാണ് ശരി ഉത്തരം. അപ്പോൾ വീണ്ടും ഇംഗ്ലീഷിൽ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇനി ഒരേ ഒരു റൗണ്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇത് ഈ റൗണ്ടിലെ ലാസ്റ്റ് ഓർമ്മച്ചെപ്പിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സാരമില്ല, ബാക്കി രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല എങ്ങനെയാണത് ബാലൻസ് ചെയ്യുന്നതെന്നുള്ളത്. എന്തായാലും ഫെബിൻ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫെബിൻ്റെ ആ പാട്ടിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പാട്ട് പാടിയേ പറ്റൂ, ഇനി സമയമില്ല നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട്. കേക്കണം, നമുക്ക് കേൾക്കുന്നില്ല. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു. രണ്ടാം നാളിൻ്റെ ജീവനമുത്തവൻ എൻ്റെ വന്നു കട്ടു ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു. ഓക്കെ, നല്ല പാട്ട്. അപ്പോൾ ആദ്യം ഒന്ന് വിഷമിച്ചെങ്കിലും പാടാൻ ലിപ്സ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് പാട്ട് പാടി. അപ്പോൾ അടുത്ത തവണ ഇനി മറ്റൊരു വേദിയിലെത്തുമ്പം പാടാൻ പറയുമ്പോൾ ചാടി കയറി പാടണം കേട്ടോ ഫിബിൻ. ഓക്കെ, ഷുവർ. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി നമ്മുടെ? നെക്സ്റ്റ് എന്താണ്? ചിന്താ തരംഗം.
ഓക്കേ ചിന്താ തരംഗ തരംഗത്തിന്റെ റൂൾസ് എന്താണ് 3 മിനിറ്റ് 3 മിനിറ്റ് 3 മാർക്ക് ആ 3 സ്കോർ കിട്ടും പിന്നെ 3 വിഷയത്തിൽ 2 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പോൾ എല്ലാ റൂൾസും നിങ്ങൾക്ക് അറിയാം ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നേരെ റൗണ്ടിലേക്ക് തന്നെ കടക്കാം ചിന്താ തരംഗം റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇവരുടെ പ്രിയപ്പെട്ട വിഷയം ഫിസിക്സിൽ നിന്ന് തന്നെ ആവട്ടെ നമുക്ക് നോക്കാം മോണിറ്ററിൽ നിങ്ങൾക്ക് വിവിധ വർണ്ണങ്ങൾ നൽകുന്ന ലാമ്പുകളാണല്ലോ ഡിസ്ചാർജ് ലാമ്പുകൾ ഇവയിൽ ഉയർന്ന വോൾട്ടേജിൻ്റെ ആവശ്യകത എന്ത് ആദ്യ ചോദ്യം രണ്ടാമത് ഇവ നൽകുന്ന പ്രകാശവർണം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഒരു ഉദാഹരണം നൽകുക സമയം ഇതാ ആരംഭിച്ചു ഫസ്റ്റത്തെ ഇതിന് ഉയർന്ന വോൾട്ടേജ് നൽകുമ്പോഴാണ് അതിനകത്ത് ഉള്ള വാതകങ്ങൾ അയോണീകരിക്കുന്നത് പിന്നെ അതിനകത്ത് നിറച്ചിരിക്കുന്നത് വാതകങ്ങളാണ് ഒരു ഉദാഹരണം സോഡിയം അത് മഞ്ഞ പ്രകാശമാണ് അത് പുറത്തു വാതകങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ നിറം ഇനി എന്തെങ്കിലും ഉണ്ടോ ആഡ് ചെയ്യാനോ അപ്പൊ നമുക്ക് ആൻസർ കീയിലേക്ക് പോകണോ അതോ നിങ്ങൾക്ക് സമയം ഇനിയും ആലോചിച്ച് വല്ല പോയിന്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്പ്ലേയിൽ വേണം യെസ് റെഡിയാണ് അപ്പൊ നമുക്കിനി ആൻസർ കീ ശ്രദ്ധിക്കാം ഫിസിക്സിനെ ബേസ് ചെയ്ത് വന്ന ഈ ചോദ്യത്തിന്റെ ആൻസർ കീ പ്ലീസ് ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം ഉയർന്ന വോൾട്ടേജിൽ ലാമ്പിലെ വാതകങ്ങൾ അയോണീകരിക്കപ്പെടും അപ്പോൾ അയോണീകരിക്കപ്പെടാത്ത കണികകളും ഇലക്ട്രോണുകളും അയോണുകളും കൂട്ടിമുട്ടും അതിനാൽ പ്രകാശമുണ്ടാകും രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വാതകത്തിന്റെ സ്വഭാവം ഉദാഹരണം നൈട്രജൻ വാതകം ചുവപ്പ് വർണ്ണം നൽകും എന്നാണ് ഉത്തരം ഓക്കെ അപ്പോൾ ഫിസിക്സ് ഒക്കെ നിങ്ങൾക്ക് റിലേറ്റീവ്ലി ഈസി ആണല്ലേ ഫിസിക്സും ബയോളജിയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചിന്താതരംഗത്തിലെ അടുത്ത ചോദ്യം ബയോളജിയെ ബേസ് ചെയ്തുള്ള ചോദ്യം നമുക്ക് നോക്കാം സ്ക്രീനിൽ എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിനെ കുറിച്ച് ഒരു കുട്ടി ചോദിച്ച സംശയമാണ് ഇനി വരുന്നത് ആദ്യ പ്രസവത്തിൽ കുഞ്ഞിൻ്റെ രക്തം അമ്മയുടെ രക്തത്തിലേക്കാണല്ലോ കടക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ടാം പ്രസവത്തിൽ കുഞ്ഞിൻ്റെ രക്തത്തിൽ നിന്നും RH ഘടകം അമ്മയുടെ രക്തത്തിൽ പ്രവേശിച്ച് അമ്മയ്ക്കല്ലേ അപകടം സംഭവിക്കേണ്ടത് കുഞ്ഞ് എങ്ങനെയാണ് മരിക്കുക എന്നാണ് ആ കുട്ടിയുടെ സംശയം അതൊന്ന് തീർത്തു കൊടുക്കണം നമുക്ക് യെസ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ RH ഘടകമില്ലാത്ത അമ്മയ്ക്കുണ്ടാകുന്ന കുട്ടിക്കാണ് ഈ രോഗം സംഭവിക്കുന്നത് ആദ്യ പ്രസവത്തിൽ പിന്നെ ഈ RH ഘടകം കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് എത്തുമ്പോൾ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല എന്നാൽ അതിനെതിരെ ആ RH ഘടകത്തിനെതിരെ അമ്മയിൽ ആൻറ്റിബോഡി രൂപപ്പെടുകയും പിന്നീടൊരു പ്രസവത്തിൽ കുട്ടി അതേ RH ഘടകം വീണ്ടും എത്തുമ്പോൾ ആ ആന്റിബോഡികൾ പ്രയോഗിച്ച് അതിനെ നശിപ്പിക്കും അപ്പോൾ കുഞ്ഞിനാണ് അപകടം സംഭവിക്കും ഓക്കെ അപ്പോൾ ക്ലിയർ ആണ് എങ്കിൽ നമുക്ക് അടുത്ത ആൻസർ കീയിലേക്ക് കടക്കാം യെസ് ആൻസർ കീ പ്ലീസ് ആദ്യ പ്രസവത്തിൽ ചെറിയ മുറിവുകളിലൂടെ RH ഘടകം കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് അമ്മയുടെ രക്തത്തിൽ ക്രമേണ ആൻറ്റി RH ഘടകം രൂപപ്പെടുന്നു രണ്ടാം പ്രസവത്തിൽ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഘടകം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വ്യാപിക്കുന്നു അമ്മയുടെ രക്തവും കുഞ്ഞിൻ്റെ രക്തവും ഒരു ഘട്ടത്തിലും കൂടിക്കലരുന്നില്ല
എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പേടി വരുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കൂളായിട്ട് അറിയാം എന്നുള്ള കോൺഫിഡൻസോടുകൂടി തന്നെ ക്വസ്റ്റ്യൻ നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ബി പോസിറ്റീവ്. ചിന്താതരംഗത്തിലെ ഇംഗ്ലീഷിലെ ആ ചോദ്യം നോക്കാം. പ്രിപ്പയർ എ വേർഡ് പിരമിഡ് യൂസിങ് ദ വേർഡ് ഹോസ്പിറ്റൽ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. യു ഹാവ് 3 മിനിറ്റ്സ്. 3 മിനിറ്റിൽ ഉത്തരം. ഹോസ്പിറ്റൽ എന്ന വാക്കിൽ വേർഡ് പിരമിഡ് നിർമ്മിക്കുക. സമയം ശ്രദ്ധിച്ചുകൊള്ളുക. ആൻസർ പൂർണ്ണമായും സമയത്തിനുള്ളിൽ പറഞ്ഞാലേ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഹോസ്പിറ്റൽ, ദ ഹോസ്പിറ്റൽ, ദ ബിഗ് ഹോസ്പിറ്റൽ, ദ ബിഗ് ഹോസ്പിറ്റൽ ഇൻ ദ ടൗൺ, ദ ബിഗ് ഹോസ്പിറ്റൽ ഇൻ ദ ടൗൺ വിച്ച് ഐ വെന്റ്. The big hospital in the town which I went. എന്തെങ്കിലും ഇനി നോക്കണോ? ആവശ്യമുണ്ടോ? നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. പോവാലോ? എന്തു പറയുന്നു ഷജീർ? പോവാലോ? യെസ്. അപ്പോൾ നമുക്ക് ആൻസർ കീ ശ്രദ്ധിച്ചു നോക്കാം. ആൻസർ കീ പ്ലീസ്. ഹോസ്പിറ്റൽസ്, ദ ഹോസ്പിറ്റൽസ്, ഓൾ ദ ഹോസ്പിറ്റൽസ്, ഓൾ ദ ഹോസ്പിറ്റൽസ് ഇൻ കേരള, all the hospitals in Kerala which cares cancer patients. Okay, ഇത് മറ്റൊരു ആൻസർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്നുള്ള മാഡം ജസ്റ്റ് എടുക്ക്. ഇറ്റ്സ് ഓൾസോ കറക്റ്റ്. When pyramids are being made, their individual preferences will be there. So the answer which you have told is also correct. Okay, അപ്പോൾ ഇംഗ്ലീഷിൽ ശരിയായി അല്ലേ ഉത്തരം? അങ്ങനെ ഈ തേർഡ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്തേണ്ടി വന്നു നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാൻ ഇംഗ്ലീഷിൽ അല്ലേ. ഓക്കെ, സാരമില്ല. എന്തായാലും അടുത്തതെല്ലാം ശരിയാവട്ടെ. നമുക്ക് ഫിസിക്സ് നോക്കാം. ഫിസിക്സിലെ അടുത്ത ചോദ്യം. ഒരേ വണ്ണമുള്ള ഒരേ ലോഹം കൊണ്ട് നിർമ്മിച്ച 3 കമ്പികൾ ഒരു പലകയിൽ ഒരേ വലിവ് ബലത്തിൽ വലിച്ചു കെട്ടിയിരിക്കുന്നതാണ് സൈഡിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കാം, പി ക്യു ആർ എന്നീ 3 പോയിന്റ്സ് ഉണ്ട്. ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്ത കണ്ടിന്യൂവേഷൻ. കമ്പികളിൽ ഓരോ പേപ്പർ കൊളുത്തിട്ട ശേഷം ആവൃത്തി 256 Hz ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് പലകയിൽ വെച്ചു. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ശബ്ദത്തിൻ്റെ ഉച്ചത്തിൽ എന്ത് വ്യത്യാസം അനുഭവപ്പെടുന്നു? കാരണം എന്ത്? ശബ്ദത്തിൻ്റെ ഉച്ചതയിൽ എന്ത് വ്യത്യാസം അനുഭവപ്പെടുന്നു? റീസൺ. ആൻഡ് രണ്ടാമത്തെ ചോദ്യം, ക്യൂ എന്ന കമ്പിയിലെ പേപ്പർ കൊളുത്ത് മാത്രം തെറിച്ചു പോയെങ്കിൽ കമ്പികളുടെ ആവൃത്തികൾ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. സമയം ആരംഭിച്ചിരിക്കുന്നു. ചിത്രം ഫസ്റ്റ് പ്ലീസ്. ഇപ്പൊ വരുന്നതാണ് ചിത്രം. ഇപ്പൊ വരും. യെസ്. ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണോ? ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടിന്യൂഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം പ്ലീസ്. ചിത്രം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഒപ്പം സബ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം.
question onnu koodi please. Second question, adutha continuation aan aavashyam. Yes. സമയവും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ആറിന് ഉച്ചത കൂടുതലായിരിക്കും. നീളത്തിന്റെ വ്യത്യാസമാണ് ഉച്ചതയിൽ ഉച്ചത വ്യത്യാസം വരാൻ കാരണം. പിന്നെ ക്യു എന്ന കമ്പിക്കും ട്യൂണിഫോർഗിനും ഒരേ ആവൃത്തിയായിരിക്കും, ആവൃത്തി തുല്യമായിരിക്കും. പിന്നെ മറ്റു രണ്ട് കമ്പികളുടെയും ആവൃത്തികൾ വ്യത്യസ്തമായിരിക്കും. സമയം 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ കീ പ്ലീസ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടുന്നു എന്നാണ്. അതായത് ആദ്യത്തെ ചോദ്യം, ശബ്ദത്തിന്റെ ഉച്ചതയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? കാരണം അതിന്റെ ഉത്തരം കൂടുന്നു. പലക, കമ്പി എന്നിവ പ്രണോദിത കമ്പനത്തിലാകും ശബ്ദം കൂടുതൽ പ്രതലത്തിൽ നിന്നും വരുന്നു എന്നാണ് ഉത്തരം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ക്യൂ എന്ന കമ്പിയിലെ പേപ്പർ കൊളുത്ത് മാത്രം തെറിച്ചു പോയില്ലെങ്കിൽ പോയിയെങ്കിൽ കമ്പികളുടെ ആവൃത്തികൾ താരതമ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉത്തരം. കമ്പി അനുനാദത്തിൽ ആവൃത്തി 256 Hz. ക്യൂവിനേക്കാൾ നീളം കൂടിയതായതിനാൽ ആറിൻ്റെ ആവൃത്തി 256 Hz കുറവ്. ക്യൂവിനേക്കാൾ നീളം കുറവായതിനാൽ പിയുടെ ആവൃത്തി 256 Hz കൂടുതൽ എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരം എന്തായി? കുഴപ്പമുണ്ടായിരുന്നോ? എന്താണ്? 1-2 പോയിന്റ് വിട്ടു. 1-2 പോയിന്റ് വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റും വളരെ വിലപ്പെട്ടതാണെന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സമയത്തിനുള്ളിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്ത് വേഗം പറയാമായിരുന്നു എന്ന് തോന്നുന്നു. സാരമില്ല, അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. മോണിറ്ററിലേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ചിന്താ തരംഗം റൗണ്ട്. മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ കാരണം ഊനഭംഗമാണ്. ഈ പ്രസ്താവന വിശകലനം ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഊനഭംഗത്തിലൂടെയാണ് പിന്നെ ജീൻ വിനിമയം സാധ്യമാകുന്നത്. അപ്പോൾ പിന്നെ പാരമ്പര്യ ഘടകങ്ങൾ മാറുന്നത് ഊനഭംഗത്തിലൂടെയാണ്. ആ സമയത്ത് ഗുപ്തഗുണം, മാതാപിതാക്കളുടെ ഗുപ്തഗുണം പിന്നെ സന്താനങ്ങളിൽ പ്രകടമാവാൻ സാധ്യത മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രകടം ഊനഭംഗത്തിലെ ജീൻ വിനിമയത്തിലാണ് മാതാപിതാക്കളുടെ പുത്രികാകോശങ്ങൾ ജീൻ വിനിമയം ചെയ്യുന്നത്. അപ്പോൾ അവരിൽ മറിഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ കുട്ടിയിൽ പ്രകടമാകാൻ സാധിക്കുന്നു. മാതാപിതാക്കളുടെ ലിംഗകോശങ്ങൾ തമ്മിലാണ് ജീൻ വിനിമയം നടക്കുന്നത്. അപ്പോൾ അമ്മയിലെയും അച്ഛനിലെയും പാരമ്പര്യ ഘടകങ്ങൾ അത് കുട്ടിയിൽ പ്രകടമാണ്. ഷജീറിന് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. സമയം കളയണ്ട, ഷജീർ അങ്ങ് പറഞ്ഞോളൂ. പറയൂ, ധൈര്യമായിട്ട് പറയൂ ഷജീർ. മ്യൂട്ടേഷൻ വഴി വ്യതിയാനം സംഭവിക്കാം. പിന്നെ മാതാപിതാക്കളിൽ പ്രകട ഗുപ്തമായ ഗുണം പിന്നെ
സന്താനങ്ങളിൽ പ്രകടമാവാൻ സാധ്യതയുണ്ട് ജീൻ വിനിമയത്തിലൂടെ. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞുപോയി. നമുക്ക് ആൻസർ കീ നോക്കാം അല്ലേ? ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. ഊനഭംഗം അഥവാ മിയോസിസ്, ക്രോസിംഗ് ഓവർ, ജീൻ വിനിമയം, ഇതാണ് ഉത്തരം. ആൻസർ കീ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരേ ഒരു ചോദ്യം കൂടി മാത്രമാണ് ഈ റൗണ്ടിൽ, ഇന്നത്തെ റൗണ്ടിൽ അവസാനത്തെ ചോദ്യം ആണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഷെജീർ ഇതുവരെയുള്ള യാത്ര? സെബിനും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ, വേഗം നമുക്ക് അതും കൂടെ അങ്ങ് തീർത്താലോ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്ന് ശ്രദ്ധിക്കാം. ചിന്താ തരംഗത്തിലെ അവസാന ക്വസ്റ്റ്യൻ. Say what function does linker and do in the given sentence and prepare a similar sentence. Smart and brave boy spoke loudly and clearly. Smart and brave boy spoke loudly and clearly. നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്ന കേട്ടോ. എന്തായാലും യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെ രണ്ട് അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവിനെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. മിനിറ്റേ ഉള്ളൂ, സമയം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഉത്തരം പറയണം. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇന്റലിജന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ സാങ് ലവ്ലി ആൻഡ് ബ്രേവ്ലി. ഇനി എന്തെങ്കിലും ഉണ്ടോ കൂട്ടിച്ചേർക്കാൻ? ഇനി കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻസർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഇന്റലിജന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ സാങ് ലവ്ലി ആൻഡ് ബ്രേവ്ലി. സാങ് ലവ്ലി ആൻഡ് ബ്രേവ്ലി. Intelligent and beautiful girl sang lovely and bravely. എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സമയം കഴിഞ്ഞിട്ടില്ല, വേണമെങ്കിൽ നോക്കാം. യെസ്, കഴിഞ്ഞിരിക്കുന്നു. ഇനി ആൻസർ കീയിലേക്ക്. ആൻസർ കീ പ്ലീസ്. കമ്പൈൻസ് ടു അഡ്ജക്റ്റീവ്സ്. നീറ്റ് ആൻഡ് ക്ലീൻ ക്ലാസ് റൂം ഇസ് മൈ ഡ്രീം. ഇനി നിങ്ങളുടെ ആൻസറിനെ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ ടീച്ചർ പറയാമോ? Two adjectives are combined using and two adverbs are also combined using and, but that part is not mentioned in the answer, so the answer which you have given is correct. Okay, appa correct answer aanu. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ റൗണ്ട് പൂർണ്ണമായിരിക്കണം. മൂന്ന് റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ചിന്താതരംഗം റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം ശരിയായിരുന്നു. കൺഗ്രാജുലേഷൻസ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്ര, നമ്മൾ 21 ചോദ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞ ഈ നിമിഷം, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മത്സരത്തിനപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു എക്സ്പോഷറാണ്. നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന ഇംഗ്ലീഷ് എക്സാമിന് അല്ലെങ്കിൽ ഫിസിക്സ് എക്സാമിന്, ബയോളജിക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഷെജീർ എന്തു പറയുന്നു? ഇംഗ്ലീഷിലെല്ലാം കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്.
പിന്നെ ഫിസിക്സും ബയോളജിയും കുറച്ചും കൂടി മെച്ചപ്പെടണം, നല്ല ഇംഗ്ലീഷ് നന്നായി മെച്ചപ്പെടേണ്ടതാണ്. ഇന്നിവിടെ വന്ന ക്വസ്റ്റ്യൻസ് ഇനി പരീക്ഷയ്ക്ക് വന്നാൽ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള ഐഡിയ ഇവിടുന്ന് കിട്ടി, പിന്നെ അത് പരീക്ഷയ്ക്ക് ഉപകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങൾ മാത്രമല്ല, ഇതല്ലാതെ വേറെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യണം. കാരണം നമ്മുടെ ഈ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 294 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാ എപ്പിസോഡ്സും കാണുകയാണെങ്കിൽ അതും ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ ഈ പെർഫോമൻസിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസിന് എന്ത് പറയാനുണ്ടെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ഇഷ്ട വിഷയം ഫിസിക്സ് ആണ്, സുരേഷ് സാറിനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. സുരേഷ് സാർ, ഫിസിക്സ് തുടക്കം ഗംഭീരമായിരുന്നു, ബട്ട് പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് വന്നപ്പോൾ കാലിടറി പോകുന്ന കണ്ടു. ഇംഗ്ലീഷ് മോശമായിരുന്ന സമയത്ത് ഫിസിക്സ് നന്നായിരുന്നു, അടുത്ത ഇംഗ്ലീഷ് മെച്ചപ്പെട്ടു വന്നപ്പോൾ ഫിസിക്സിനെവിടെയോ ഒരു പതർച്ച വന്നുപോയി, കുറച്ചൊക്കെ തെറ്റ് കൂടുതൽ വന്നു. പാഠപുസ്തകം കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കണം, പിന്നെ രണ്ട് വട്ടമെങ്കിലും ചിന്തിച്ചിട്ട് ഉത്തരം ഉണ്ടാക്കണം. നെവർ ജമ്പ് ഇൻ ടു ആൻസർ, ആ ഉത്തരത്തിലോട്ട് എടുത്ത് ചാടരുത്. നല്ലവണ്ണം പാഠപുസ്തകം നന്നായിട്ട് വായിച്ച് നന്നായിട്ട് ചിന്തിച്ചെഴുതു. ഇനിയും സമയമുണ്ട്, ഇമ്പ്രൂവ് ചെയ്ത് A+ എത്തും നിങ്ങൾ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ടീച്ചർ, യെസ്, ദേ ഹാവ് ടോൾഡ് ഷജീർ ആൻഡ് ഫെബിൻ, റൈറ്റ്? ഈസ് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട് ഫോർ യു? ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ടോന്ന്, യെസ് ഓർ നോ? ബുദ്ധിമുട്ടുള്ള വിഷയമാണോ ഇംഗ്ലീഷ്? കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ കോൺസെൻട്രേറ്റ് മോർ ഓൺ ഇംഗ്ലീഷ് ആൻഡ് സ്പെഷ്യലി ഗ്രാമർ. ഓക്കെ, and the last question which you have seen, smart and brave boy, there you have supplied two adjectives, they are, പക്ഷേ ആ അഡ്ജക്റ്റീവ്സിൻ്റെ അർത്ഥം കൺവേ ചെയ്യുന്നില്ല ശരിക്കും. ഇൻ്റലിജൻസ് ആൻഡ് ബ്യൂട്ടി ഈസ് നോട്ട് നെസസറി ഫോർ സിംഗിങ് ലൗഡ്ലി. ഓക്കെ, ഒരു കുട്ടി സുന്ദ, അപ്പോൾ ആ സെൻറ്റൻസിന് യോജിക്കും, നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സെൻറ്റൻസിന് ആപ്റ്റായിട്ടുള്ള അഡ്ജക്റ്റീവ്സ് കൊടുക്കുക. പിന്നെ read the question clearly before answering. As sir has told, don't jump into conclusions. Okay, you will do well because you have a lot of time. Okay, practice more in English grammar, do the exercises. Okay, English grammar exercises, work it out, you will get good score. Congrats. Thank you, ma'am. And sir Pradeep, sir Shajir Fabin, ബീറ്റാ കോശങ്ങളും ഡയബറ്റീസ് ഇൻസിപ്പിഡസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് വളരെ മനോഹരമായ ഉത്തരം, പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ തന്നു, അതിൻ്റെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു കാര്യം, അത് ആൻസർ പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു, ആ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. അതാണ് സുരേഷ് സാറ് പറഞ്ഞത് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, ആൻസറിലോട്ട് എടുത്ത് ചാടിക്കളയരുത്. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതറിയാവുന്ന കാര്യമായിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ വന്നത് ആൻറ്റി ആർജ് ഘടകം, അവിടെ ഒരു ശകലം ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. പ്ലാസ്മയിലുള്ളത് ഡിഫ്യൂസ് ചെയ്യും, പ്ലാസ്മയിലില്ലെങ്കിൽ അമ്മയുടെ രക്തത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ രക്തത്തിലേക്ക് ഒന്നും പോവില്ല, രക്തം പരസ്പരം കലരുമല്ല. പിന്നെ ക്രോസിംഗ് ഓവറിനെ സംബന്ധിച്ച് ഒരു ചെറിയ ധാരണയുടെ പ്രശ്നവുമുണ്ട്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, പാഠപുസ്തകത്തിൽ നിന്ന് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ആ ഒരു മാർക്കിൻ്റെ ചോദ്യമൊക്കെ വളരെ ക്ലിയറായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തു. ഒരല്പം നമ്മൾ ഒരല്പം കോംപ്ലക്സിറ്റി കൂട്ടി വരുന്ന ചോദ്യങ്ങൾ ചിന്തിക്കാതെ ആൻസർ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് അപവാദമാണ് ബീറ്റാ കോശങ്ങളും ഡയബറ്റീസും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, അത് ഫെബിൻ തുടങ്ങി ഷജീർ പൂർത്തിയാക്കി, ഫെബിൻ കൊണ്ടുവന്ന് നിർത്തിയെടുത്തത് ഷജീർ കൊണ്ട് പൂർത്തിയാക്കി. നന്നായിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള മത്സരമാകുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും, ഇത്രയും ടഫുള്ള ചോദ്യമൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെ വരാൻ സാധ്യതയില്ല. നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്, ഇനിയും വളരെ മുമ്പോട്ട് പോവുക, നന്നായി വരും. അപ്പോൾ ഷജീർ ആൻഡ് ഫെബിൻ എന്തായാലും ഇവിടെ എത്തി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപക്ഷെ നന്നായി പ്രിപ്പയർ ചെയ്തു. പക്ഷേ ചില ഏരിയാസിൽ സാർ പറഞ്ഞ പോലെ ഫിസിക്സ് നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് വീക്കായി പോയി, ഇംഗ്ലീഷ് കയറി വന്നപ്പോൾ ഫിസിക്സ് പോയി. അപ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെതായിരിക്കാം. പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞതുപോലെ ഇനി വരുന്ന പബ്ലിക് എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു വളരെ ഒരു ഈസി വാക്ക് ഓവർ തന്നെയായിരിക്കും.
പക്ഷെ അതിലും അപ്പുറം എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് നമ്മുടെ എപ്പിസോഡ്സും ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളും ആൻസേഴ്സും ഒക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടെല്ലാം വാച്ച് ചെയ്യുക. ഇനി നിങ്ങളുടെ മാർക്സ്, നിങ്ങളുടെ സ്കോർ എത്രയാണ്, നിങ്ങളുടെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഒക്കെ വിശദമായിട്ട് അറിയാം നമ്മുടെ എലിമിനേഷൻ റൗണ്ടിൽ. അപ്പോൾ കാത്തിരിക്കുക. 4 ജില്ലകളാണ് വരുന്നത്. അതിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ്. അപ്പോൾ എല്ലാ വിജയത്തിനും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു ഷെജീർ ആൻഡ് ഫെബിൻ. ഒപ്പം ജഡ്ജസിനും നന്ദി. മനസ്സ് പതറാതെ ചോദ്യത്തിന് ഉത്തരം നൽകുക. ഇവിടെ എത്തുന്ന മത്സരാർത്ഥികളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സംശയമോ പതർച്ചയോ ഉണ്ട് എങ്കിൽ അത് ആ വിദ്യാർത്ഥിയുടെ മാത്രമല്ല, ഒരുപക്ഷെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരിക്കാം. പക്ഷേ അതിനുള്ള സൊല്യൂഷനുമായാണ് വിജയപത്ത് ഓരോ അധ്യായവും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. 294 ചോദ്യങ്ങൾ 1-ാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ചർച്ച ചെയ്ത് തീരുന്നു. ആ 294 ചോദ്യങ്ങളിൽ ചിലതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നുകൂടായികയില്ല, നമുക്കറിയില്ല. എന്തായാലും ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, ഓരോ വിഷയവും വിലപ്പെട്ടതാണ്, ഓരോ ചോദ്യവും. ഞങ്ങളുടെ ഈ യാത്ര നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും വിഷസ് നേർന്നുകൊണ്ട് ഇന്നത്തെ അധ്യായം പൂർണ്ണമാകും. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.